കാരണം അത്രയ്ക്ക് ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്, പാടുപെട്ടിട്ടുണ്ടെന്നാണ്. അതിലൊരു സംതൃപ്തി, അത് ചെയ്തതിലുണ്ടായ സംതൃപ്തി നമുക്കൊരു സംഭാവനയാണ്. ഭാവിയിലേക്ക് അത് വളർത്തിയെടുക്കാൻ നമുക്ക് പല ഭാവുകങ്ങളും നൽകാൻ ഇടവരും എന്നുള്ള പ്രത്യാശയോടുകൂടി ഇതിനുവേണ്ടി ഈ ഉത്തരവാദിത്വവും ഇതിനുവേണ്ടിയുള്ള കഷ്ടതകളും സഹിച്ച ആ കുടുംബത്തിന്, അതിലെ ഓരോ അംഗത്തിനും അങ്ങേയറ്റം പ്രേയസ്സുകൾ ഉണ്ടാകട്ടെ, ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മനസ്ഥിതിയിൽ വരാനിരിക്കുന്ന ഈ സഹസ്രകോടിയുടെ വിജയത്തിനു വേണ്ടി അർപ്പിക്കുന്നു. 25,000 പേരിൽ കവിഞ്ഞ് മധ്യ ഈ തിരുവിതാംകൂറിലെ പഴയ കേരളത്തിലെ ഈ പ്രദേശങ്ങൾ ആശ്രമത്തിനോട് അടുത്തതും കൂടുതൽ അതിനോട് ബന്ധം പുലർത്തിയിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കൂടുതൽ വന്നേ തീരൂ. ബസ്സുകളൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. മന്ത്രിമാരിൽ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് പ്രത്യേകം ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കണം എന്നുള്ള ആലോചന വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുമ്പോൾ 12 മണിക്കൂർ സമയം ട്രാഫിക് ബ്ലോക്കാവും. അങ്ങനെ കുറച്ച് ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടെന്ന് ധരിക്കട്ടെ. അങ്ങനെയുള്ള ഹിന്ദുക്കൾ, നാമം ജപിക്കാൻ വരുന്ന ഹിന്ദുക്കൾ വിചാരിച്ചാൽ ഒരു 12 മണിക്കൂർ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കാവും എന്നുള്ള കേരളത്തിലെ ആദ്യ ചരിത്രം സൃഷ്ടിക്കാൻ, അമ്മയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് സഹോദരങ്ങൾ പോലെ പ്രവർത്തിക്കാൻ മനസ്സുള്ള നമ്മൾക്ക് കഴിയും എന്ന് വരുത്തിക്കൊണ്ട് ക്ലേശങ്ങൾ സഹിച്ചാലും വിട്ടുവീഴ്ചയില്ലാത്ത കർത്തവ്യം ഏറ്റെടുക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട്, അടുത്ത് തന്നെ ഇതിന്റെ രജിസ്ട്രേഷനൊക്കെ ആയിട്ടുണ്ട്. 500 യോക്താക്കൾക്ക് ആവശ്യമായ ഈ ലാമിനേഷൻ നടത്തിയ കാർഡ് അടിച്ചിട്ടുണ്ട്. യോക്താക്കളുടെ പേരതിൽ കാണും. ആ യോക്താവിന്റെ കീഴിലുള്ള 50 പേർക്ക് പ്രത്യേക കാർഡുകളുണ്ട്. ആ കാർഡുകൾ അതിന്റെ കീഴിലുള്ള അർച്ചകർക്ക് കൊടുക്കും. ഇതില്ലാത്തവരെ അർച്ചനയ്ക്ക് ഇരുത്തുകയില്ല എന്നും കൂടി അറിയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഇതിന്റെ പുറകിൽ വേറെ ചില ഉദ്ദേശങ്ങളുള്ളത് നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള മഹത്തരമായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത്. നമ്മുടെ പുണ്യഭൂമി അതിനു മുമ്പ് തന്നെ ആരംഭിക്കുവാനും ആ പുണ്യഭൂമിയിൽ സഹസ്രകോടിയെപ്പറ്റി മംഗളകരമായി പാദസമർപ്പണം ചെയ്തുകൊണ്ടുള്ള ന്യൂസുകൾ വരുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൃശൂരിൽ കാണിച്ച വഞ്ചന, അവിടുത്തെ ഹിന്ദുക്കൾ ഇത്രയും ഈ ജോലിയിൽ വ്യാപൃതരായവർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എങ്കിലും ഇത്രയും വഞ്ചന കാണിക്കും എന്ന് വിചാരിച്ചില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന ആ സ്ഥലത്തിന് കളങ്കം സൃഷ്ടിച്ചുകൊണ്ട് ഹൈന്ദവ ജനതയുടെ, ലോകത്തെ ഹൈന്ദവ ജനതയ്ക്ക് ഒന്നാകെയുള്ള വീക്ഷണത്തോടെ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ഒരു മഹാസങ്കല്പത്തിന് കളങ്കമേൽപ്പിക്കാൻ തുനിഞ്ഞവരെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഈ മഹാസംരംഭത്തിലേക്ക് കടക്കുക. അത്തരക്കാരുടെ പ്രലോഭനങ്ങളും അതേപോലെയുള്ള ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കള്ളം പറച്ചിലുകളും, കണ്ണേ ജപന്മാർക്ക് ചിത്തം കൊടുക്കല നുണപറച്ചിലുകളും ഒന്നും വകവയ്ക്കാതെ ഉറച്ച മനസ്ഥിതിയോടുകൂടി ഈ കർത്തവ്യം ഏറ്റെടുക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. സ്വാമിജിയെ പോലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഏതായിരുന്നാലും ആവശ്യമുള്ള സമയങ്ങളിൽ ഇതിന്റെ ഒരു പങ്ക് വഹിക്കുവാനും നിങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരുവാനും സംശയങ്ങൾ തീർക്കുവാനും ഇത്തരക്കാരൊക്കെ അവിടെയുണ്ട്. എനിക്ക് പലതും ജോലിയിന് ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് എന്റെ സമയങ്ങൾ എനിക്ക് ക്ലിപ്തപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇനി അങ്ങോട്ട് പോക്കില്ല എന്നുള്ളത് കൊണ്ട് അതിനകത്ത് തന്നെ ഇത് ചെയ്തു തീർക്കാനും മറ്റ് നമ്മുടെ അവിടുത്തെ ഈ ജ്യോതിക്ഷേത്രം പണിതീരുന്നുണ്ട്. അതിന്റെ കൊണ്ടുവന്നു അതിനാവശ്യമായത് എന്തൊക്കെയുണ്ട്, സംഭരണങ്ങൾ എന്തെല്ലാം വേണം എന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം അതിന് തക്ക അവസരങ്ങളിൽ ഇതാണ് ജ്യോതിക്ഷേത്രത്തിലെ, നിങ്ങൾ കണ്ടിരിക്കും പലരും, അതിന്റെ രണ്ട് തൂണുകൾക്കിടയിൽ വരുന്ന ഒരു ഡൂം. ഇതില് രണ്ടെണ്ണത്തിനിടയ്ക്ക് ഇത്തരത്തിലായിരിക്കും അടിയറ്റം മുതൽ 100 പൊക്കം വരെയും ചുറ്റിനും ഇതുണ്ടാകുന്നത്. ഇതിന് 1,30,000 രൂപയോളം വിലയിരിക്കും. ഇതുണ്ടാക്കുന്നത് നല്ല ഓട്ടിൽ വാർത്തിട്ടാണ്, എല്ലാം ഓടുകൊണ്ട് വാർത്താണ് മുകളിലേക്ക് ഇതുണ്ടാക്കി വളർത്തുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഇത് കാണിച്ചതാണ്. എന്തെല്ലാം രീതിയിൽ ഇതിനെ സഹായിക്കാമോ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. അത്
നേരത്തെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിനെ ഇവിടത്തെ പിരിവിന് വരികയോ